Hi friends, ellarkum sugalle. Welcome to my channel Deep's Die Craft Elegance of Lifestyle. Ningal adiyattana ende channel kaanunnengil theerchayattum subscribe cheyanam, share cheyanam, like cheyanam. Ningalude abhiprayam ellam comment box il comment cheyanam. നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് യോഗർട്ട് കപ്പ് കൊണ്ട് ഒരു നല്ലൊരു ഹാങ്ങിങ് ഡെക്കോറാണ്. അതായത് നമ്മൾ തൈര് മേടിക്കുമ്പോൾ കിട്ടുന്ന കപ്പില്ലേ, ആ കപ്പാണ് അതിൻ്റെ സ്ട്രോബെറി ഫ്ലേവറിലുള്ള കപ്പായിരുന്നു എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ ആ കപ്പിൻ്റെ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇതിൽ നമുക്ക് വേണ്ടത്, ഇത് ചുറ്റിയെടുക്കാനായിട്ട് വേണ്ടത് വുള്ളൻ്റെ ത്രെഡാണ്. ഞാനിവിടെ മെറൂൺ കളറിലെ വുളൻ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ചുറ്റിയെടുക്കാനായിട്ട് ഫെവിക്കോളോ ഫെവിബോണ്ടോ ഗ്ലൂ ഗണ്ണോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബെസ്റ്റ് ഓപ്ഷൻ ഫെവിക്കോൾ തന്നെയാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഗ്ലൂ ഗണ് ഉപയോഗിക്കാൻ കാരണം പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്ലൂ ഗണ് ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുമോ എന്നും വിചാരിക്കേണ്ട, ഫെവിക്കോൾ തന്നെയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. നമുക്ക് ഫെവിക്കോൾ കൊണ്ട് ഇത് മുഴുവനും ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഇതേപോലെ ഫെവിക്കോൾ ആ കപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇതിൽ ചുറ്റിക്കൊടുക്കാം. പക്ഷേ ചുറ്റുമ്പോൾ ഗ്യാപ്പ് ഒന്നും വരാതെ അടുത്തടുത്തായിട്ട് ചുറ്റിക്കൊടുക്കാൻ പ്രത്യേകം നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ എഴുതിയേക്കുന്ന അക്ഷരങ്ങളൊക്കെ ആ കുപ്പിയുടെ ഇടയിൽ കൂടി ആ കപ്പിൻ്റെ ഇടയിൽ കൂടി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരാതെ നന്നായിട്ട് അടുത്തടുത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ ചുറ്റുമ്പോൾ ഏറ്റവും മുകളിൽ വരെ ചുറ്റേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആ കഴുത്ത് തുടങ്ങുന്ന ആ ഒരു ഭാഗം വരെ മാത്രം നമുക്ക് ചുറ്റിക്കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാണ് ചുറ്റിയെടുത്തിരിക്കുന്നത്. ഏറ്റവും മുകളിൽ ഞാൻ ചുറ്റിയിട്ടില്ല, അത് അങ്ങനെ തന്നെ വിട്ടേക്കാണ്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ മണികളുടെ മുത്താണ്. ഇതിൻ്റെ വെയിറ്റ് ഒന്നുമില്ല, വളരെ നൈസായിട്ടുള്ള മുത്താണ്. അപ്പോൾ നമുക്കത് ഒട്ടിച്ചു വയ്ക്കാനായിട്ട് ഫെവിക്കോൾ തന്നെ മതിയാവും. പക്ഷേ ഞാൻ പെട്ടെന്ന് ഒട്ടിച്ച് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഗ്ലൂ ഗൺ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെവിക്കോൾ മാത്രം മതി, ഗ്ലൂ ഗൺ വേണമെന്ന് ഒരു നിർബന്ധവും. അപ്പോൾ ഞാൻ അതിന് ചുറ്റുമായിട്ട് ആ ഗ്ലൂ ഗൺ വെച്ചുകൊണ്ട് തന്നെ അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ആ കുഞ്ഞ് മുത്തുമണി പോലത്തത്. നിങ്ങൾക്കിപ്പോൾ മുത്തില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗോൾഡൻ കളറിലെ ലേസ് ആയാലും മതി. ഞാൻ ഈ ഗോൾഡൻ കളറിലെ മുത്ത് കൊടുത്തതിന് ശേഷം ഒരു ലേസ് കൂടി ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് താഴത്തെ ആ കപ്പ് തുടങ്ങുന്ന അവിടെ ഒരു വൈറ്റ് ഷെയ്ഡിൻ്റെ അരഭാഗമില്ലേ, അതൊന്ന് കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലേസ് കൊടുക്കുന്നത്. അപ്പോൾ ലേസും ഞാൻ മുഴുവനായിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ലേസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തെർമക്കോളിൻ്റെ ബോള് കിട്ടത്തില്ലേ, തെർമക്കോളിൻ്റെ ബോള് അതിന് ചുറ്റുമായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിന് കളറ് ചെയ്യാം. അല്ല നിങ്ങൾക്കിപ്പോൾ പഴയ ഡ്രസ്സ് ചെയ്യുന്ന നമ്മുടെ കുട്ടികളുടെ ഉടുപ്പിലൊക്കെ മുത്തോ അല്ലെങ്കിൽ വല്ല കുഞ്ഞു കുഞ്ഞു ലേസോ അല്ലെങ്കിൽ വല്ല നെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും, അതാണെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ഏത് രീതിയിലാണോ ഇത് ഭംഗിയാക്കേണ്ടത് ആ രീതിയിൽ നമുക്ക് ഭംഗിയാക്കി കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലേസ് ആയതുകൊണ്ടാണ് ഞാൻ എടുത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു റൗണ്ടും കംപ്ലീറ്റ് ആയിട്ട് ത്രെഡ് കൊണ്ടും ആ ഒരു ലെയർ മുത്തുകൊണ്ടും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വലിയൊരു ഗോൾഡൻ ലേസ് വെച്ചിട്ടാണ് വീണ്ടും നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു വീതിയുള്ള ഒരു ഗോൾഡൻ ലേസാണ് എടുക്കുന്നത്. ഇത് നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ ഫാൻസി ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഡ്രസ്സിലൊക്കെ വെക്കാൻ പറ്റിയ കുഞ്ഞ് ഗോൾഡൻ ലേസാണ് അത്. ഞാനിവിടെ ആദ്യം ഒരു ലെയർ വെച്ച് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ മെറൂൺ വുളൻ വെച്ച് നമ്മൾ ചുറ്റുമ്പോൾ ഏറ്റവും മുകളിലെത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് ലൂസായി പോകും. നമ്മൾ ഒട്ടിച്ചതൊക്കെ ശരിയായില്ല അല്ലെങ്കിൽ ചുറ്റിയത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലൂസായ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്ത് പോകാനായിട്ടാണ്. നമ്മൾ ഈ ഒരു പോർഷൻ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് ആ ഗോൾഡൻ ലേസ് ഒട്ടിച്ചു കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ആ വുളൻ എന്തെങ്കിലും ലൂസായിട്ട് നിൽക്കുക അല്ലെങ്കിൽ പശ കറക്റ്റായിട്ട് നിന്നില്ല എന്നെന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ ഈ ഗോൾഡൻ ലേസ് അവിടെ ടൈറ്റായിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു വുളൻ്റെ ഷേപ്പ് വ്യത്യാസം എന്തെങ്കിലും ഉള്ളത് അത് മാറുകയും ചെയ്യും. അവിടെ നല്ല ഭംഗിക്ക് ടൈറ്റായിട്ട് നിൽക്കും. ഞാൻ ആ ഒട്ടിച്ച ഗോൾഡൻ്റെ മുകളിൽ ഒരു ലെയർ കൂടി ഒട്ടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നന്നായിട്ട് ടൈറ്റായിട്ട് ഒരു ലെയർ കൂടി അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഗോൾഡൻ ലേസ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതും നമുക്ക് ഒരു ലെയർ മതി എന്നുള്ളവർക്ക് ഒരു ലെയർ മതി, അല്ല നമുക്ക് രണ്ടെണ്ണം വേണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ചെയ്യാം. എൻ്റെ അവിടെ മെറൂൺ കുറച്ച്
കുറച്ച് ലൂസായി വന്നുകൊണ്ടാണ് ഞാൻ ഒരു ലെയർ കൂടി ഗോൾഡൻ ഷെയ്ഡ് ലേസ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതോടെ കൊടുത്തു കഴിയുമ്പോൾ മുകളിലത്തെ ആ ഒരു ഭാഗം നല്ല ടൈറ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കും. അപ്പോൾ അവിടെ ഒരു ഷേപ്പ് വ്യത്യാസമോ അല്ലെങ്കിൽ നമുക്ക് ഭംഗിക്കുറവോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. ആ ഒരു ഏരിയ മൊത്തമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ആ മുത്ത് ഒട്ടിച്ചതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ ഒരു ലെയർ കൂടി അവിടെ ഗോൾഡൻ ലേസ് തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കാരണം നമുക്ക് ഈ രണ്ട് ഗോൾഡൻ ലേസിൻ്റെയും ഇടയിലായിട്ട് നമുക്ക് വേറെ കണ്ണാടി വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു ആ ഒരു ഗ്യാപ്പ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു റൗണ്ട് കൂടി ഗോൾഡൻ ലേസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗോൾഡൻ ലേസ് ഇവിടെയും കൂടി നമുക്ക് മൊത്തമായിട്ട് ചുറ്റി കൊടുക്കാം. ഇവിടെ കൊടുക്കുമ്പോൾ നമ്മൾ ആ മുത്ത് വെച്ചതിൻ്റെ കുറച്ച് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഗോൾഡൻ ലേസ് ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ മുത്ത് നമ്മൾ വെച്ചത് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഗോൾഡൻ ലേസ് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാൻ പറഞ്ഞത്. നമ്മുടെ ഇപ്പോൾ ഗോൾഡൻ ലേസും ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കപ്പിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുമല്ലോ വെള്ള കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹാങ്ങിങ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആ വെള്ള കളർ ഒരു ഭംഗിക്കുറവല്ലേ. നമുക്ക് ആ ഒരു ഭംഗിക്കുറവ് മാറ്റാനായിട്ട് ഏത് കളറാണോ നമ്മൾ വൂളനെടുക്കുന്നത് അതേ കളറിൻ്റെ പെയിൻറ്റ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ബ്ലാക്കാണ് പുറത്ത് വുളനെടുത്തതെന്ന് വെച്ചാൽ അകത്ത് വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ കൊടുക്കാം. അല്ല നമുക്ക് അതേ വുളൻ്റെ കളർ തന്നെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ അതേ കളർ യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ മെറൂൺ വുളൻ എടുത്തതുകൊണ്ട് മെറൂൺ നിറത്തിൽ തന്നെ പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫെവിക്രൈലിൻ്റെ പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് അകത്ത് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഏറ്റവും മുകളിൽ നമ്മളിപ്പോൾ നല്ല കട്ടിക്ക് കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മളവിടെ വേറെ ഡെക്കറേഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവിടെ കട്ടിക്ക് വേണ്ട. പക്ഷേ കപ്പിൻ്റെ അകത്തുള്ള സ്റ്റാർട്ടിങ് ഭാഗം മുഴുവനും നമ്മൾ ആ മെറൂൺ ഷെയ്ഡ് കൊടുക്കുമ്പോൾ ആ ഒരു കപ്പിൻ്റെ ആ ഒരു ക്രീം കളർ ഓഫ് വൈറ്റ് ആയിട്ടുള്ള കളർ മാറി ഇപ്പോൾ ഇതേ നോക്കി മുഴുവനായിട്ട് റെഡ് കളറിലെ കപ്പായില്ലേ. അപ്പോൾ ഏറ്റവും മുകളിൽ നമുക്കത് പ്രശ്നമില്ല. അത് പെയിൻ്റ് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്ത ആർട്ട് വരുമ്പോൾ അത് മാറിക്കിട്ടും. നമ്മളിനി അടുത്തത് ഏറ്റവും മുകളിൽ വെക്കാനായിട്ട് പോംപോം ആണ് ചെയ്യുന്നത്. ഇപ്പോൾ ആ പോംപോം ഞാൻ എൻ്റെ രണ്ട് വിരലിലാണ് ചുറ്റിയെടുക്കുന്നത്. രണ്ട് വിരലിൽ മൊത്തം ഞാൻ ചുറ്റിയെടുക്കുന്നത് 35 റൗണ്ട്സ് ആണ് ചുറ്റിയെടുക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഒരേ അളവിലെടുക്കുമ്പോൾ നമുക്ക് എല്ലാം ഒരേ അളവിൽ തന്നെ കിട്ടും. ഇപ്പം ഞാൻ ചുറ്റിയത് 35 റൗണ്ട്സ് ചുറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് മിഡിലായിട്ട് നമുക്ക് നല്ല ബലത്തിൽ കറക്റ്റ് നടുക്കായിട്ട് ബലത്തിൽ കെട്ടിട്ട് കൊടുക്കാം. ആ കെട്ട് ലൂസാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കറക്റ്റ് നടുക്കായിട്ടും കെട്ടിട്ട് കൊടുക്കാം. എന്നാൽ മാത്രമേ നമ്മൾ പോംപോം ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭംഗി നമുക്ക് കിട്ടത്തുള്ളൂ. ഞാനത് വെട്ടിക്കൊടുത്തു. എന്നിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും കെട്ടിയതിൻ്റെ അറ്റത്തുള്ള രണ്ട് ഭാഗവും നമുക്ക് വെട്ടിക്കൊടുക്കാം. വെട്ടിക്കൊടുത്തതിന് ശേഷം കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞെക്കി കൊടുക്കുമ്പോൾ അത് മുഴുവനായിട്ട് വരും. എന്നിട്ട് അത് കറക്റ്റായിട്ട് നമ്മൾ ഒന്നുകൂടി വെട്ടിക്കൊടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് പോംപോം കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ പോംപോം നമുക്ക് ഓരോ കപ്പിനും 4 പോംപോം വെച്ചിട്ടാണ് വേണ്ടത്. അപ്പോൾ മഞ്ഞയുടെ 4 എണ്ണമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ യെല്ലോ കളറ് 4 എണ്ണം ഉണ്ടാക്കണം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഷേപ്പ് വ്യത്യാസം കിട്ടിയില്ല, കറക്റ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ കൈവച്ച് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കൊടുത്താൽ ആ ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്കത് കിട്ടും. ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടും. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് 4 എണ്ണമാണ് കപ്പിൻ്റെ മുകളിൽ വെക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ മുകളിൽ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് അകത്ത്. അതുകൂടാതെ ഇപ്പോൾ പോംപോം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഇതേപോലെ ഗ്ലാസ്, ഡയമണ്ട് ഷേപ്പിലുള്ള മിറർ ഗ്ലാസ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഗൺ ഗ്ലൂ കൊണ്ടാണ്. നിങ്ങൾക്കിത് ഫെവിക്കോൾ വെച്ചിട്ടാണെങ്കിലും നിൽക്കും. കാരണം നമ്മൾ ത്രെഡിലല്ലേ ചെയ്തേക്കുന്നത്. അപ്പോൾ ഗ്ലാസ്സൊക്കെ ത്രെഡിൽ ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചാലും അതവിടെ നിൽക്കും. ഞാനിപ്പോൾ ഇതേ ഒരെണ്ണം ഗൺ ഗ്ലൂ വെച്ചും ഒട്ടിച്ചു, ഒരെണ്ണം ഫെവിക്കോൾ വെച്ചും ഒട്ടിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതേ രണ്ടും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടും നമുക്കത് ഫിറ്റായിട്ട് കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ രണ്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പിൽ ഞാൻ 4 മിററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4 മിററും ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഒട്ടിക്കേണ്ടത് പരന്ന ഹാഫ് ബീഡ്സ് ആണ്. അതായത് നമ്മുടെ മൊത്തം ബീഡിൻ്റെ കറക്റ്റ് പകുതിയായിട്ടുള്ള ബീഡാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അത് ഒട്ടിച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട്.
ബീഡ്സും നമുക്കിത് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. ഹാഫ് ബീഡ്സ് എന്നാണ് ഇതിനെ പറയുന്നത്, അതായത് മുഴുവൻ ബീഡ്സിൻ്റെ കറക്റ്റ് പകുതി. അപ്പോൾ നമുക്ക് ഒട്ടിക്കാനൊക്കെ മറ്റേ നോർമൽ ബീഡ്സ് ആണെങ്കിൽ നമ്മൾ ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ അത് കൊഴിഞ്ഞ് താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒട്ടിച്ചു വെച്ചാൽ അതവിടെ കറക്റ്റായിട്ട് നിൽക്കും. ഞാൻ ഇതെല്ലാം ഒട്ടിച്ചിരിക്കുന്നത് ഫെവിക്കോളിലാണ്, ത്രെഡാണല്ലോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫെവിക്കോളിൽ മുത്തൊട്ടിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഫിറ്റ് ചെയ്ത് നിന്നോളും. അപ്പോൾ ആ ഒരു നാല് മിററും നാലും നമ്മുടെ ഹാഫ് ബീഡ്സും ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഉണ്ടാക്കിയ പോംപോം നമ്മുടെ കപ്പിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കപ്പിൻ്റെ മുകളിൽ നമുക്ക് നാല് പോംപോം ആണ് വേണ്ടത്. ഇപ്പോൾ നാല് പോംപോം ഞാൻ അതിൻ്റെ കറക്റ്റ് കോർണറിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ആ മുകളിൽ ബ്ലാങ്കായിട്ട് കിടക്കുന്ന കപ്പിൻ്റെ ഭാഗം മൊത്തമായിട്ട് കാണാത്ത രീതിയിൽ വേണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നടുക്ക് കറക്റ്റായിട്ടൊരു കുഞ്ഞു പോർഷൻ ഉണ്ട്, നമുക്കവിടെ വേറെ പോംപോം വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഈ നാല് പോംപോം ഞാൻ വെച്ചു. അപ്പോൾ നമ്മുടെ ആ കപ്പിൻ്റെ മുകളിലത്തെ ആ ഒരു ഭാഗം ഒന്നും കാണുന്നില്ല, അത് ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഈ നാല് പോംപോമിൻ്റെ മുകളിൽ നമുക്ക് മെറൂൺ കളറിലെ പോംപാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് മെറൂൺ കളറിൽ ഞാൻ ത്രെഡ് എടുത്തിട്ടുണ്ട് വീണ്ടും. ഇത് നമ്മൾ നേരത്തെ 35 റൗണ്ട്സ് എടുത്തത്, ഇത് നമ്മൾ 50 റൗണ്ട്സ് ആണ് എടുക്കുന്നത്. കാരണം നമുക്ക് ആ മഞ്ഞിനെക്കാട്ടിലും കുറച്ചുകൂടി വലുതായിട്ടാണ് പോംപോം വേണ്ടത്. അതുകൊണ്ടാണ് രണ്ട് വിരലിന് പകരം മൂന്ന് വിരലും 35 റൗണ്ട്സിന് പകരം 50 റൗണ്ട്സും ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നേരത്തെ പോലെ കറക്റ്റ് മിഡിലായിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ടു ഭാഗവും കട്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒരു പോംപോം ഉണ്ടാക്കി എടുക്കാം. നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്തതിൻ്റെ ബാക്കി യെല്ലോ പീസസിൻ്റെയും മെറൂൺ പീസസിൻ്റെയും ബാക്കിയുണ്ട്. നിങ്ങൾ ആരും ഇത് കളയരുത്, നമുക്ക് അടുത്ത ആർട്ടിൽ തീർച്ചയായിട്ടും നമുക്കിത് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ വെട്ടിക്കളയുന്നതെല്ലാം എടുത്ത് വെക്കണം, ആരും കളയരുത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കിത് യൂസ് ചെയ്യേണ്ടതാണ്, അപ്പോൾ ആരും കളയരുത്. അപ്പോൾ നമ്മുടെ വീണ്ടും മെറൂൺ പോംപോം റെഡി ആയിട്ടുണ്ട്. അതും കറക്റ്റായിട്ട് ഷേപ്പിൽ റൗണ്ടായിട്ട് നമുക്ക് എടുക്കാം. ഇത് മഞ്ഞയെക്കാട്ടിലും കുറച്ച് വലുതായിട്ട് കാണുന്നില്ലേ, അപ്പോൾ ഇത് നമുക്ക് ആ മഞ്ഞയുടെ കറക്റ്റ് സെൻറ്ററിലായിട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ വെച്ചു കൊടുക്കുമ്പോൾ നടുക്കുള്ള ആ ഒരു ഭാഗവും നമുക്ക് ക്ലിയർ ആയിട്ട്, ഇപ്പോൾ അവിടെ കാണുന്ന നാലെണ്ണം വെച്ചതിൻ്റെ നടുക്കൊരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കാണുന്നില്ലേ, അപ്പോൾ അത് മാറിയിട്ട് പോമിൻ അത് കറക്റ്റായിട്ട് അവിടെ പശ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ അവിടെ കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ആ യെല്ലോ പോംപോമിൻ്റെ ഓരോ സൈഡിലും നമ്മൾ ആ പരന്ന ബീഡ്സ് ഓരോന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിന് ഒരു നമുക്കത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാരമില്ല. അവിടെ നാല് പോംപോമിൻ്റെയും സൈഡിൽ ഞാൻ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കപ്പ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കപ്പിൻ്റെ നടുക്കിടാനായിട്ട്. നമ്മളിപ്പോൾ ഒരു മണി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ മണിയുടെ നടുക്ക് ഹാങ്ങിങ് ഉണ്ടാവില്ലേ, അതുപോലെ നമ്മൾ ഇതിൻ്റെ നടുക്ക് ഹാങ്ങിങ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു പോംപോം സൂചിയിൽ കയറ്റിയെടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള മുത്ത് ഗോൾഡൻ ബീഡ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബീഡ്സാണ് ഞാൻ ആദ്യം ഇട്ടിരിക്കുന്നത്, രണ്ടെണ്ണം. അത് കഴിഞ്ഞിട്ട് അതിനേലും കുറച്ച് ചെറിയ ബീഡ്സ്, അത് 7 എണ്ണമാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്, 7 ബീഡ്സ്. അങ്ങനെ ഒരു പോംപോമിൽ നമ്മൾ വെച്ച 2 വലിയ ബീഡ്സും 7 ചെറിയ ബീഡ്സും, അങ്ങനെയാണ് ഞാനിപ്പോൾ ഹാങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം നമ്മൾ ചെയ്യുന്നുണ്ട്. യെല്ലോയിൽ തന്നെ നമുക്കൊരു കപ്പിന് വേണ്ടിയിട്ട് 2 എണ്ണം വേണം. ഇപ്പോൾ ഞാൻ 1 എണ്ണം നേരത്തെ ചെയ്ത് വെച്ചത്, അപ്പോൾ 2 എണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ട് മെറൂൺ കളറിലൊരു പോംപോമിൽ ഇതേപോലെ സൂചി ചേർത്തിട്ട് നമുക്ക് ഒരു പോംപോമിനെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഈ മഞ്ഞയ്ക്കെടുത്തതിൻ്റെ ആ ലെങ്ത്തിലല്ല മെറൂണിൻ്റെ ഹാങ്ങിങ്ങിന് നമുക്കിതിപ്പോൾ വേണ്ടത്. അതിനേലും കറക്റ്റ് ഒരിരട്ടി ചെയ്യണം. അതായത് നമ്മളിപ്പോൾ മഞ്ഞയുടെ എത്രയാണോ നീളം നൂല് കയറ്റി എടുത്തത്, അതിൻ്റെ തന്നെ ഇരട്ടി നീളത്തിന് വേണം മെറൂൺ എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇടുന്നത് 2 വലിയ മുത്തും ചെറിയ അതിൻ്റെ തൊട്ട് ചെറിയ മീഡിയം മുത്ത് നമ്മളിതിൽ 9 എണ്ണം കയറ്റുന്നുണ്ട്. നേരത്തെ നമ്മൾ 7 എണ്ണമാണ് മീഡിയം മുത്ത് കയറ്റിയത്, ഇതിൽ നമ്മൾ 9 മീഡിയം മുത്ത് കയറ്റുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഹാങ്ങിങ്ങിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ആദ്യത്തേൽ 2 പിന്നെ 7 മുത്തും ഇതിൽ 2 9 മുത്തുമാണ് ഞാനിപ്പോൾ കയറ്റുന്നത്. ഇതിപ്പോൾ നോക്കും, അതിൽ നമ്മൾ സൂചി ഊരരുത്. മറ്റേതിലുണ്ടെങ്കിലും നമ്മൾ സൂചി ഊരിയായിരുന്നു, ഇതിൽ ഊരരുത്. ആ സൂചി അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ അത് 3 കണക്റ്റ് ആവുന്ന അവിടെ വെച്ചിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കണം.
കെട്ടിട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് മൂന്നും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണോ അവിടെ തന്നെ കറക്റ്റായിട്ട് പോയിൻ്റ് വെച്ചിട്ട് കെട്ടിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു ഗ്യാപ്പ് വരും, അപ്പോൾ അതിൻ്റെ ആ ഒരു കുഞ്ചലത്തിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കിട്ടത്തില്ല. ഞാനവിടെ രണ്ട് കെട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് കെട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ആ സൂചി അവിടെ നിന്ന് ഊരേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നമുക്കിത് നമ്മുടെ കപ്പിലൂടെ കയറ്റിയിട്ട് നമുക്ക് ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് ഞാൻ സൂചി ഊടണ്ട എന്ന് പറഞ്ഞത്. ഇപ്പോൾ രണ്ട് കെട്ട് ഇട്ട് കഴിഞ്ഞു, നമ്മുടെ കുഞ്ചലം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കപ്പിൻ്റെ മിഡിലായിട്ട് നമ്മൾ ഹാങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേ സൂചി കൊണ്ട് കപ്പിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് നമ്മളത് കുത്തി ആ മെറൂൺ പോംപോമിൻ്റെ സൈഡ് നടുക്കുകൂടി നമ്മൾ എടുക്കാൻ നോക്കുക. ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ സൂചിയിൽ നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ ഒരു നടുക്കൊരു കുത്തിട്ട് കൊടുത്താലും മതി. ഇതിപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കയറ്റാൻ പറ്റും, എന്നാലും അഥവാ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു കുത്തിട്ട് കൊടുത്തിട്ട് നമുക്ക് ഡെക്കറേഷൻ മുഴുവനും സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ അതിൽ യെല്ലോ കളറിൻ്റെ ത്രെഡ് അങ്ങനെ തന്നെ ബാക്കിയുണ്ട്. ആ ബാക്കി വന്ന യെല്ലോ കളർ ത്രെഡ് നമ്മൾ വെറുതെ വെട്ടിക്കളയരുത്. കാരണം നമ്മുടെ ഒരു വിരലിൻ്റെ നീട്ടത്തിൽ മുകളിലായിട്ട് നമ്മൾ ഒരു കെട്ട് കൂടി ഇട്ട് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ ഈ കുഞ്ചലത്തിൻ്റെ എൻഡ് നമ്മൾ ഇപ്പോൾ വലിക്കുമ്പോൾ അത് മൊത്തത്തോടെ മുകളിലോട്ട് പോയി നിൽക്കുമ്പോൾ നമുക്ക് ആ കുഞ്ചലം ആ മൊത്തം കറക്റ്റ് കാണത്തില്ല. അപ്പോൾ നമ്മൾ അത്രയും നീട്ടത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നീട്ടം കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ കുഞ്ചലത്തിൻ്റെ സ്റ്റാർട്ടിങ് യോഗർട്ട് കപ്പിൻ്റെ കറക്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വിരലിൻ്റെ ഒരു മുക്കാൽ നീളത്തിൽ വെച്ചിട്ട് കയറ്റി നമ്മൾ കെട്ടിടുന്നത്. അപ്പോൾ ആ കെട്ടിടുമ്പോൾ നമ്മളത് വലിക്കുമ്പോൾ കണ്ടില്ലേ, ആ മുത്ത് കറക്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വന്ന് നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് വലിക്കുമ്പോൾ അത് മൊത്തത്തോടെ അകത്തു പോകും, അപ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ അത് ഇങ്ങനെ വരാതിരിക്കാനാണ് ഒരു വിരലിൻ്റെ മുക്കാൽ നീളത്തിൽ നമ്മൾ ഒരു കെട്ട് കൂടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ കെട്ട് അവിടെ കറക്റ്റായിട്ട് നിൽക്കും. അപ്പം നമ്മുടെ കുഞ്ചലത്തിൻ്റെ കറക്റ്റ് കെട്ട് നിന്നിട്ട് നമുക്കിപ്പോൾ അത് നല്ലൊരു ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇനി ആ മുകൾ ഭാഗത്ത് നമ്മൾ വീണ്ടും മുത്തിട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ആദ്യം രണ്ട് വലിയ മുത്തിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മീഡിയം ആയിട്ടുള്ള മുത്ത് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നത് 5 എണ്ണമാണ്. 5 മീഡിയം മുത്തിട്ട് കൊടുക്കും. അതിനുശേഷം ഏറ്റവും ചെറിയ മുത്ത്, അതിനേലും ചെറുതായിട്ടുള്ളത്, ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 7 എണ്ണമാണ്. അപ്പോൾ ആദ്യം വലിയ 2 ബീഡ്സ് ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് മീഡിയം 5 ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സ്മോൾ ബീഡ്സ് 9 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ ലാസ്റ്റ് ഏറ്റവും മുകളിലായിട്ട് നമ്മൾ 2 വലിയ ബീഡ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ നമുക്ക് ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കാണ്. ഇപ്പോൾ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കാർഡ്ബോർഡിൻ്റെ ഒക്കെ പെട്ടിയുടെ പീസ് കിട്ടത്തില്ല, അത് നമ്മൾ സ്ക്വയറിൽ നീട്ടത്തിൽ ഒരു പീസ് മുറിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വുഡൻ്റെ എന്തെങ്കിലും കഷ്ണമോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തതിൻ്റെ ബാക്കി കഷ്ണമോ എന്താണെങ്കിലും നമുക്കൊരു സ്ക്വയറിൽ നീട്ടത്തിലുള്ള ഒരു പീസാണ് കട്ടിക്ക് നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റിയ രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതേപോലത്തെ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഐസ്ക്രീം സ്റ്റിക്കാണ്. അപ്പോൾ ഐസ്ക്രീം സ്റ്റിക്ക് സ്റ്റിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ 2 ലെയറായിട്ട് കൊടുക്കുന്നത്. നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലാണ് നമ്മളിനി ത്രെഡ് എടുക്കുന്നത്. ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞു. ഇതിൽ നമുക്കിനി മെറൂൺ കളറിലെ ത്രെഡ് ചുറ്റിയെടുക്കണം. ഞാനിതിൽ കാണിക്കുന്നില്ല, കാരണം നമുക്ക് ചുറ്റിയെടുക്കാനായിട്ട് കറക്റ്റ് ഒരു പൊസിഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഇപ്പോൾ ഇത് ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട്, മുഴുവനായിട്ട് മെറൂൺ കളറിലെ ഫുള്ളായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോന്നിൻ്റെയും സെൻട്രലായിട്ടാണ് നമുക്ക് ഈ കപ്പ് കെട്ടിക്കൊടുക്കേണ്ടത്. ഇപ്പോൾ അവസാനമായിട്ട് ഞാൻ ആ കപ്പിൻ്റെ താഴെയായിട്ട് ഗോൾഡൻ ബീഡ്സിൻ്റെ ഒരു ലേസ് കൂടി കൊടുക്കുകയാണ്. നമുക്ക് ആ ഒരു മണിയുടെ ഒരു നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അത് ഇപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ്. അതുകൂടി വെച്ച് കൊടുത്താൽ ഭംഗി ഉണ്ടാവുമെന്ന് തോന്നിയത് കൊണ്ട് ഞാനത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതും നമ്മൾ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം നമ്മുടെ ആ ഹാങ്ങിങ്ങിൻ്റെ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്കിലോട്ട് നമുക്കിത് കെട്ടിക്കൊടുക്കാം. ഓരോ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെയും കറക്റ്റ് നടുക്കായിട്ടാണ് ഞാനിത് കെട്ടിക്കൊടുക്കുന്നത്. മൊത്തം ഞാൻ 5 കപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്.
അഞ്ച് കപ്പിലും ഞാൻ ഇതേപോലെ ഈ ഒരു ബീഡ്സിൻ്റെ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കപ്പ് നമ്മുടെ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ സ്റ്റാൻഡിൽ കറക്റ്റ് സെൻറ്ററിലായിട്ടാണ് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും ഏറ്റവും മുകളിലായിട്ട് രണ്ട് വലിയ ബീഡ്സ് കൂടി ഞാൻ ഹാങ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇതിലോട്ട് ഓരോന്നോരോന്നായിട്ട് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് അഞ്ച് കപ്പാണ് ഞാൻ മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അഞ്ച് കപ്പും ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കെട്ടിക്കൊടുക്കുവാണ്. ഓരോ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെയും നടുക്ക് നടുക്കായിട്ട് ഇതേപോലെ വെച്ചിട്ട് ഞാൻ കെട്ടിക്കൊടുക്കുവാണ് കേട്ടോ. നമ്മൾ ഓരോന്നും വെച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് മിഡിലായിട്ട് വരാൻ നോക്കണം. ഓരോ സ്റ്റിക്കിൻ്റെയും കറക്റ്റ് മിഡിലായിട്ട് ഓരോ ഹാങ്ങിങ്ങിൻ്റെയും, അതായത് ഓരോ കപ്പിൻ്റെ ഹാങ്ങിങ്ങിൻ്റെയും മുകളിൽ ഞാൻ രണ്ട് വലിയ ബീഡ്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് കറക്റ്റ് ലെവല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നടുക്കുള്ളതിന് കുറച്ച് ഇറക്കം കുറവാണ്, അതിൻ്റെ തൊട്ടടുത്തുള്ളതിന് കുറച്ച് കൂടുതൽ, അറ്റത്തുള്ളതിന് കുറച്ചുകൂടി ഇറക്കം കൂടുതലാണ്. അങ്ങനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അഞ്ചെണ്ണം നമ്മൾ കറക്റ്റായിട്ട് അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിക്കിൻ്റെ പുറകുവശത്താണ് നമ്മൾ കെട്ടിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുൻവശത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പുറകിൽ കെട്ടിട്ട് കൊടുത്തു. എന്നിട്ട് ഓരോന്നിൻ്റെയും തുടക്കത്തിൽ നമ്മൾ തൊട്ട് മുകളിലായിട്ട് ഗോൾഡൻ ബീഡ്സും കറക്റ്റ് മിഡിലായിട്ട് മിററുമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതായത് സ്റ്റിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു കോർണറിലാണ് നമ്മൾ കണ്ണാടി വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോർണർ ഭാഗം നമുക്ക് കാണാൻ പറ്റില്ല. അത് നമ്മൾ കെട്ടിട്ട് കൊടുത്തതിൻ്റെ ആ ഒരു ഗോൾഡൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഞാൻ ഓരോ ഫ്ലാറ്റ് ബീഡ്സ് കൂടി വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെയും അത് കവറായിട്ടുണ്ട്. നമ്മുടെ ഹാങ്ങിങ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും അഭിപ്രായം പറയണം. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. നമ്മുടെ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലും ഫോൾട്ടോ അല്ലെങ്കിൽ തെറ്റോ പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ തീർച്ചയായിട്ടും ശരിയാക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ ഈ പുതിയ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും പുതിയൊരു ഐറ്റവുമായിട്ട് തീർച്ചയായിട്ടും ഞാൻ വരുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ക്രാഫ്റ്റിലൂടെ തന്നെ നമുക്ക് ഇതുമാത്രമല്ല പേപ്പർ കൊണ്ടുള്ള ക്രാഫ്റ്റും വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള ക്രാഫ്റ്റും എല്ലാ രീതിയിലുള്ള ക്രാഫ്റ്റും എല്ലാവർക്കും തീർച്ചയായിട്ടും ചെയ്യാൻ എളുപ്പത്തിൽ പറ്റുന്ന ക്രാഫ്റ്റുമായിട്ട് ഞാൻ വീണ്ടും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ എൻ്റെ ഈ കൊച്ച് വീഡിയോ കണ്ടതിനും ഒരുപാട് സ്നേഹത്തോടെ എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു സൂൺ. ദീപിക ഹിയർ. താങ്ക് യു.